ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയൊരു വീട് പണിയുന്നവർക്കും പഴയ വീട് പുതുക്കി പണിയുന്നവർക്കും അല്ലാത്തവർക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കിച്ചൺ ഒക്കെ പണിയുന്ന സമയത്ത്, വീട് ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത്, അപ്പൊ നമുക്ക് കിച്ചൺ സമയത്ത് ചെയ്യുന്ന സമയത്ത് മോഡലാ കിച്ചൺ ഒക്കെ ചെയ്യുമ്പോൾ കുറെ എമൗണ്ട് ആവൂലേ. ഇനി എമൗണ്ട് കൂടി ചെയ്യുന്നവർക്ക് അങ്ങനെയും എമൗണ്ട് കുറഞ്ഞ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ഒക്കെ മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനും വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളുള്ളത് ഇപ്പോ സ്പെക്കിലയിലാണ്. സ്പെക്കില എന്ന് പറഞ്ഞ ഈ കമ്പനി ഉള്ളത് നമ്മള് മഞ്ചേരി ചൊരണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു കമ്പനീന്റെ അകത്തേക്ക് നമുക്ക് കയറി വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്പെക്കിലയുടെ ഡയറക്ടർ ഒരാള്, അപ്പൊ സെമി. അപ്പൊ നമുക്ക് സെമിനോട് ചോദിച്ചറിയ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫാമിലി ഫ്രണ്ടും കൂടെ ആണ്. അപ്പൊ നമ്മള് എന്തൊക്കെ പരിചയപ്പെടുത്തേണ്ടത്? അപ്പൊ അതൊന്ന് കണ്ടു കണ്ട് അവന്ന് സംസാരിക്കാം. അപ്പൊ ഇതിലെല്ലാം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകാണ്ട് അപ്പോ നമ്മളെ ഡയറക്ടർ ഒരാൾ കൂടി ആയ നമ്മളെ സ്ഥലത്തിനൊക്കെ എല്ലാം കാണിച്ചു. ഓക്കെ, ഇവിടെ കുറച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ഡിസ്പ്ലേ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. പല മോഡലുള്ള കിച്ചണും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ ചെയ്തൊരു ഹോം ടൂർ ആയിരുന്നു. അപ്പൊ ഹോം ടൂറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെക്കിലാണ് ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനെ കുറിച്ച് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയില്ല. അപ്പൊ അത് നിങ്ങള് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു വിചാരിച്ചു. നമ്മള് ഈ ഒരു കിച്ചണ് പറഞ്ഞാല് കിച്ചൺ ചെയ്യുന്നത് റാക്ക് ഒന്നും ആദ്യം വാർക്കേണ്ടതല്ലേ? റൂമുകളിൽ മാത്രമാണ് നമുക്ക് ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കിച്ചൺ പണിയുന്ന ആദ്യം തന്നെ നമ്മള് റൂം പോലെ ഉണ്ടാക്കിയിട്ട് മാത്രം. എന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു മോഡലാർ കിച്ചൺ നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് അവര് ചെയ്യും ബാക്കി എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണല്ലോ. അപ്പൊ അതാണ് ഈ മോഡലാർ കിച്ചൺ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട ഒറ്റ പ്രധാനപ്പെട്ട കാര്യം ഒന്നിൽ തന്നെയാണ്, റാക്ക് വാർക്കാൻ പാടില്ല. രണ്ട് ജനലുകള് കഴിവതും ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഈ ബേസ് ക്യാബിനറ്റിന്റെയും വാൾ ക്യാബിനറ്റിന്റെയും ഇടയിൽ വരുന്ന രീതിയിൽ ചെയ്യാം. ഒരു മോഡലാർ കിച്ചൺ എപ്പോഴും ഭംഗി ഈ ബേസ് ക്യാബിനറ്റും വാൾ ക്യാബിനറ്റ്സും കൂടെ വരുമ്പോഴാണ്. അതിനുള്ള സ്പേസും കൂടെ അവിടെ. അപ്പൊ നമ്മള് ഒരു വീട് പണി എന്തായാലും ഒരു എഞ്ചിനീയർക്ക് അറിയാം അങ്ങനെ ഒരു ജനല് ഒരു എങ്ങനെയൊക്കെ ഒരു മോഡലാർ കിച്ചൺ ആണ് വരുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ നമ്മള് വീട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ കിച്ചൺ ആണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ടുള്ള രീതിയിൽ ശരിക്കും മോഡലാർ കിച്ചൺ എന്നുള്ള പ്ലാന് ഫസ്റ്റ് തന്നെ വേണം. ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ ധാരണ വേണം മോഡലാർ കിച്ചൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ മോഡലാർ കിച്ചൺ ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോ നമ്മള് ആദ്യം തന്നെ വിചാരിച്ചു മോഡലാർ കിച്ചൺ ഒക്കെ ആവുമ്പോ കുറെ എമൗണ്ട് വരില്ലേ, കുറെ സംഭവം അങ്ങനെയൊക്കെയാണ് എല്ലാവരും ധാരണ അങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മള് എമൗണ്ട് കുറച്ചിട്ടും ഇത് നല്ലൊരു എന്താ പറയാ ഗ്യാരണ്ടി ഉള്ള രീതിയിൽ തന്നെ നമ്മള് ചെയ്തുകൂടെ? തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതില് പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് മോഡലാർ കിച്ചൺ ചെയ്യാം. അതില് വളരെ കോസ്റ്റ്ലി ആയിട്ടും ചെയ്യാം, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ചെയ്യാം. അത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പക്ഷെ ഇതിന്റെ ബ്യൂട്ടിയോ അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രെങ്തോ ഒന്നും കുറയില്ല. അതായത് പ്ലൈവുഡില് ചെയ്യാം നമ്മൾക്ക്. നമ്മൾ പ്ലൈവുഡിൽ ചെയ്യാന്ന് പറയുമ്പോ പണ്ടൊക്കെ ചതില് വരുമോ നനഞ്ഞ പ്രശ്നമാണ്. ഇപ്പൊ അങ്ങനത്തെ ആ ഒരു കംപ്ലൈന്റ് അതിന് ഒരു കാരണം പ്ലൈവുഡിൽ ചെയ്യുമ്പോഴും ഇപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ചെയ്യുമ്പോഴ് ഒരു പ്ലൈവുഡ് രണ്ട് ഭാഗം ലാമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ അഡ്ജിബാൻഡ് ചെയ്ത് ആദ്യമൊന്നും അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ പോയി കൊറേ പുരോഗമതി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ വെക്കുമ്പോഴും ഈ പ്ലൈവുഡ് നേരിട്ട് ചുമരിന്റെ എവിടെ ടച്ച് വരില്ല, ഈ PVC അഡ്ജിബാൻഡുകളൊക്കെ ടച്ച് വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ചതില് അകത്ത് കയറാനുള്ള സാധ്യത കുറയും, ചാൻസ് കുറയും. പിന്നെ ഇത് ഇപ്പൊ ഇതൊക്കെ എന്നാലും ഈ ഒരു ഇതിനെ കുറിച്ചൊന്ന് പറയാനായിട്ട് പറ്റും. ഇപ്പൊ ഏതാണ്ട് ഒരു റേറ്റ് കൂടിയതാണോ? ഇത് ശരിക്കും കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇതിന്റെ ഡോറുകള് ഷട്ടേഴ്സ് ശരിക്കും ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലുള്ള പ്ലൈവുഡ് 710 ഗ്രേഡിലുള്ള പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ക്ലബ് സീരീസ് മറൈൻ പ്ലൈ. പിന്നെ അതിന്റെ ലാമിനേഷൻ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും
സാധനങ്ങളൊക്കെ നമ്മള് ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതും ഹെറ്റിക് എന്ന കമ്പനി, അത് രണ്ടും ചെയ്യുന്നുള്ളൂ. അത് ഗ്യാരണ്ടീഡ് ആണ്, അത് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വരുന്നതൊക്കെ ഇതിപ്പോ വാൾപേപ്പർ ചെയ്തിരിക്കുകയാണ്. ഷോറൂമായതുകൊണ്ട് വാൾപേപ്പർ ചെയ്തു. സാധാരണ ചെയ്യേണ്ടത് ഇവിടെ ടൈൽ വർക്ക് ആണ്. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്ലൈവുഡ് അല്ലെയാണ്, പാനൽ ചെയ്തതാണ്. ഒരു ഷോക്ക് വേണ്ടി ഇത് വലിയൊരു കിച്ചൺ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് ഏരിയ ഇങ്ങനെയൊക്കെ ചെയ്യാം. ചെറിയൊരു കിച്ചണിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ഫ്രീ സ്പേസ് കളയാതെ അവിടെ സ്റ്റോറേജും കൂടെ. അപ്പൊ മോഡുലാർ കിച്ചൺ ചെയ്യാന്ന് പറയുമ്പോൾ പലപ്പോഴും സ്റ്റോറേജ് അവർ ഒഴിവാക്കും. വീടിനകത്ത് സ്റ്റോർ ഒഴിവാക്കും, മാക്സിമം സ്റ്റോറേജും കൂടെ. സ്റ്റോറേജ് ഏരിയ എന്നുള്ളത് സംഭവം ഇപ്പൊ സ്റ്റോർ റൂം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് സ്റ്റോർ റൂം എന്ന് പറയും. അപ്പൊ ആ സ്റ്റോർ റൂമിന്റെ ഒരു ആവശ്യം ഇല്ലാന്ന് തന്നെ പറയാം. സ്റ്റോർ റൂം ഇപ്പൊ നമ്മള് സ്റ്റോർ റൂമിന്റെ രീതിയിൽ തന്നെ നല്ല മോഡലാ കിച്ചണിലെ എല്ലാം ചെയ്തു വെക്കും. ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഈ പാർട്ടീഷൻസ് എവിടെ ഏതെല്ലാം എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് സാധനങ്ങൾ അടുക്കി വെക്കാം. ഓരോ ഇതിന്റെ ഈ കോർണർ അവിടേക്കൊന്നും നമ്മൾക്ക് കയ്യെത്തില്ല. അതും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ആക്സസറീസ് അല്ലെങ്കിൽ. അപ്പൊ ഇത് അതുപോലെ നമുക്ക് ഏത് ഭാഗത്തുള്ള പ്ലേറ്റ് ഒക്കെ ഒരു ആ സൈഡിലൊക്കെ ഉള്ളതൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റും. അതെ, പിന്നെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി കൂടാണ് ഇതിങ്ങനെ മനസ്സിൽ തോന്നുന്നത്. ഇതിലാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ അടക്കാനും തുറക്കാനൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമോ, എനിക്ക് ഇന്ന ഇന്ന ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് അതാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ കുക്ക് ചെയ്യുന്ന സമയത്ത് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് കുറെ ആളുകൾക്കൊന്നും അതിനൊക്കെയൊന്നും അറിയില്ല, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഇത് ഹോബ്, ഹോബ് എന്ന് പറയാം. അപ്പൊ നമ്മള് ഗ്യാസ് അടുപ്പ് എന്നൊക്കെ പറഞ്ഞ ബദലായിട്ടാണ് ഹോബ് എന്നാണ് പറയുന്നത്. ഫുഡ് ഇതിപ്പോ അയലൻ കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ സെന്ററിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോ നമ്മൾ സൈഡില് സാധാരണ ഉപയോഗിക്കുന്ന കിച്ചണുകൾക്കാണെങ്കിൽ വാൾ മൗണ്ട് ടൈപ്പ് ആയിരിക്കും. പല ടൈപ്പ് വരുന്നുണ്ട്, പല ബ്രാൻഡ് വരുന്നുണ്ട്, പല സൈസ് വരുന്നുണ്ട്. നമ്മളെ ഹോബ് എത്ര എത്ര സൈസിലുള്ളതാണോ അതിനനുസരിച്ച് ഇതെല്ലാം കറക്റ്റ് സ്പേസ് ഉണ്ട്. നമുക്ക് തോന്നിയ പോലെ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റില്ല. അതിന് ഈ ഹോബിൽ നിന്ന് എത്ര മിനിമം മാക്സിമം എന്ന് പറയേണ്ട ആഗ്രഹം. ഇത് അതിന്റെ ടെക്നീഷ്യന്മാരാണ് നമ്മുടെ സൈറ്റിൽ വന്നിട്ട് ചെയ്തു കൊടുക്കുക. ഇതിപ്പോ ബോഷിന്റെ ആണ്, അപ്പൊ ബോഷിന്റെ ടെക്നീഷ്യന്മാരായി നമ്മള് പേപ്പറോ കാപ്പോ ഏതാണ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ടെക്നീഷ്യൻ. സാധാരണ ആൾക്കാര് കിച്ചൺ ഇപ്പൊ ഇതുപോലെ ഇതുപോലെയല്ല, ഒരു കിച്ചൺ ക്യാബിനറ്റ് വേണം. അപ്പൊ ആ കിച്ചൺ ക്യാബിനറ്റ് ഇപ്പൊ അവർക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഹോബ് ഒന്നും വേണ്ട. നമ്മള് സാധാരണ ഗ്യാസ് ഒക്കെ വെക്കാതെ അപ്പൊ അതിനനുസരിച്ച് ചെയ്തുകൊടുക്കും. അപ്പൊ അതൊരു സാധാരണ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോ അവര് ഗ്യാസ് സിസ്റ്റമോ ആണ് ഉപയോഗിക്കുന്നത് എങ്കിലും അതും കുറച്ച് നല്ല ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ക്യാബിനറ്റിന്റെ ഹൈറ്റ് വ്യത്യാസപ്പെടുത്തിയിട്ട് ചെയ്യാം. അത് ഓരോ ഇപ്പൊ നമ്മളിപ്പോ നമ്മള് റാക്ക് പണിയുന്ന സമയത്ത് അതിന്റെ മേലെ ടൈല് വരും, അതൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ആ ഹൈറ്റ് ഹൈറ്റ് കുറയുന്നൊക്കെ. ഇങ്ങനെ ഇതാവുമ്പോ നമ്മള് ഒരു വീട്ടമ്മ എത്രയാണ് ഹൈറ്റ് അവര് ആ ഹൈറ്റിനനുസരിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടും അങ്ങനെ സാധിക്കില്ല. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് നേരത്തെ റാക്ക് നേരത്തെ റാക്ക് വാർക്കുക നമ്മുടെ റാക്കിൽ കയറി ഇരുന്നുകൊണ്ടായിരുന്നു പച്ചക്കറി കട്ട് ചെയ്യാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ടാബിന്റെ ഹൈറ്റിൽ ഒരു 70 സെന്റിമീറ്ററിലാണ് റാക്ക് ചെയ്യുക. പിന്നെ ആ റാക്കിന്റെ കനം ഒരു 10 സെന്റിമീറ്റർ വരും. അങ്ങനെ വരുമ്പോൾ താഴെ ഒരു 60 സെന്റിമീറ്റർ നമുക്ക് സ്പേസ് കിട്ടും. ഇതിലാകുമ്പോൾ നമ്മൾ 85 സെന്റിമീറ്ററിൽ ചെയ്താൽ ഇതിന്റെ ഗ്രാനൈറ്റ് ഒക്കെ ഒരു 3 സെന്റിമീറ്റർ ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം മുഴുവൻ നമുക്ക് സ്റ്റോറേജ് ആയിരിക്കും. പിന്നെ ഈ ഒരു കമ്പനിയിൽ വരുന്നത് ഇന്റീരിയർ വർക്ക് കാര്യങ്ങള്, പിന്നെ നമ്മള് വാതില് ജനല് ഇതൊക്കെ മരത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളെ സ്റ്റീലും അല്ലാതെ എന്താ പറയാ അലുമിനിയം ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊടുക്കാനായിട്ട് പറ്റുമോ?
ഇപ്പൊ മരമൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. നമ്മുടെ അടുത്ത് അലൂമിനിയത്തിന്റെ ഡോർസ് വിൻഡോസ് ഉണ്ട്, അതുപോലെ തന്നെ യു പി വി സിയുടെ ഡോർസ് വിൻഡോസ് ഉണ്ട്. ഇതുപോലത്തെ ഡോറുകളൊക്കെ കുറെ ആളുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സേഫ്റ്റി കുറവാണെന്നൊക്കെ പറയാ. പിന്നെ അകത്തുനിന്ന് നമ്മളൊരു ഇതുപോലെ ചെറിയൊരു സിറ്റ് ഔട്ടിലേക്കോ അല്ലെങ്കിൽ എന്താ പറയാ ലിവിംഗ് ഏരിയയിലേക്കോ അങ്ങനെയൊക്കെ ഗ്ലാസ്, അതിന്റെ തിക്നെസ് കൂട്ടാം. ഗ്ലാസ് നമുക്ക് ടഫൻഡ് ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഗ്ലാസ് ഉപയോഗിക്കാം. സേഫ്റ്റി ഫീച്ചേഴ്സ് അതാണ്. പിന്നെ ഒരു വലിയ വീട് ചെയ്യുന്നവര് സാധാരണ ചെയ്യുന്നത് അതിന്റെ പെർഫെക്ഷൻ കളയാതിരിക്കാൻ വേണ്ടിട്ട് ഇത്തരം ഡോറുകളെല്ലാം ഫിക്സ് ചെയ്യും. പിന്നെ സി സി ടി വി ഒക്കെ വെച്ചിട്ട് സെക്യൂരിറ്റി നിലനിർത്താൻ ചെയ്യും. ഇതില് ഇരുമ്പിന്റെ ഗ്രില്ലുകൾ ഇട്ടിട്ട് ചെറിയ ചെയ്യാൻ ഗ്രില്ലുകൾ, അപ്പൊ ഇതിന്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പൊ ഇത് തുരുമ്പ് പ്രശ്നങ്ങൾ ഇതിലേക്ക് നീ ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് ഈ അലുമിനിയത്തിന്റെ ലൈഫ് ടൈം മുഴുവനും ഇതേ മെഷീനും ഇങ്ങനത്തെ ഇതിലൊക്കെ മെയിന്റനൻസ് വരാൻ സാധ്യത ഉള്ളത് സാധാരണ ഈ ലോക്കുകളിലോ എന്തെങ്കിലും ഇതൊക്കെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഒരു ഹിഞ്ച് ഡോറാണ്, സ്ലൈഡ് ചെയ്യും. ഇതൊക്കെ സാധാരണ നമുക്ക് ബെഡ്റൂമുകൾക്കോ ഓഫീസിന്റെ പിന്നെ അതുപോലെ ടോയ്ലറ്റുകൾക്ക് ഒക്കെ പറ്റും. അപ്പൊ അതിനനുസരിച്ച് വരുമ്പോ ഇതിന്റെ ഉള്ളിലുള്ള മെറ്റീരിയല് ഈ പാനലിംഗ് മാറും. ടോയ്ലറ്റിനെ വെക്കുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഇൻഫില് മാറും. ഓഫീസിനാണെങ്കിൽ ഇത് വേറെ ടൈപ്പ് ആവും, ബെഡ്റൂമിനാണെങ്കിൽ പിന്നെ ഇവിടെ കിച്ചണും കൂടെ ഉണ്ടല്ലേ. അപ്പൊ ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് കിച്ചണാണ്. നമ്മൾ നേരത്തെ കണ്ട കിച്ചൺ പ്ലൈവുഡിലാണ് അതിന്റെ കർക്കാസുകളൊക്കെ ചെയ്തത്. ഇതിന്റെ കർക്കാസുകളൊക്കെ ചെയ്തിരിക്കുന്ന അലൂമിനിയം ഫ്രെയിമും ഷീറ്റും ഉപയോഗിച്ചിട്ടാണ്. ഇത് ഒരു ഇതിന് അതേ ലുക്ക് തന്നെ വരും. ഇതിന്റെ ഇതിന്റെ ഡോർ നമ്മൾ ചെയ്തിരിക്കുന്നത് സെറാമിക് ഫിനിഷിലാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൽ ഉപയോഗിച്ച അതേ ഷട്ടേഴ്സ് തന്നെ വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. ഇത് കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇത് എമൗണ്ട് കുറയും, പക്ഷെ ഡ്യൂറബിൾ ആണ്. പ്ലൈവുഡിനെ പോലെ ചെതിര് പിടിക്കുക അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഇത് അലൂമിനിയം ആണ്, ഇതിന്റെ കംപ്ലീറ്റ് ബോക്സുകളും ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫ്രെയിം. അപ്പൊ ഇത് നനഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഷെൽഫിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതൊന്നും ഒന്നുമില്ല. പക്ഷെ ഇതില് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെറ്റിക്കിന്റെ ആക്സസറീസ് തന്നെയാണ്, അതിന്റെ ആക്സസറീസ് തന്നെയാണ്. ഇതിന്റെ സ്ലൈഡേഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് ഹെറ്റിക്കിന്റെ നമ്മള് സാധാരണ ചെയ്യുന്ന കിച്ചണിലുള്ള എല്ലാം നമുക്ക് ഇതില് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതില് ചെയ്യാം. എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സാധാരണ നമ്മള് മിക്സി അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വെക്കാനാണ്. അപ്പൊ ഇവിടെ തന്നെ ചുമരിന്റെ പ്ലഗും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ കിച്ചണുകളിലൊക്കെ അതിങ്ങനെ തുറന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഷട്ടർ പ്ലഗും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അടിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും. അപ്പൊ ഇത് വേറൊരു ടീമിലാണ് ഈ ഒരു ചെയ്തിട്ടുള്ളത്. പിന്നെ പ്ലൈവുഡിൽ തന്നെ ഇതിന്റെ കർക്കാസും നേരത്തെ കണ്ടതുപോലെ തന്നെ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ കളർ തീം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ കുറച്ച് ലൈറ്റിംഗ്സ് കാര്യങ്ങളും അതൊക്കെ ഓരോരുത്തരുടെ കസ്റ്റമറിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ ടോപ്പ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്. സാധാരണ ഈ ബ്ലാക്ക് ഗാലക്സി, നാനോ വൈറ്റ് ഇതെല്ലാം ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ കൊറിയൻ ടോപ്പ് ആ ടൈപ്പും ചെയ്യാറ്. പക്ഷെ അത് സാധാരണ യൂസ് ചെയ്യുന്ന കിച്ചണിലേക്ക് അത് അത്ര സ്യൂട്ടബിൾ അല്ല. നമ്മളെ നാട്ടിലെ കുക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് കൊറിയൻ ടോപ്പ് എന്തെങ്കിലും വീണാല് ചിലപ്പോ അതവിടെ പാടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിച്ചൺ എന്ന് പറയുമ്പോ ഒരു എത്ര എമൗണ്ടിൽ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും? നമുക്ക് ഒരു സാധാരണ ചെറിയ കിച്ചൺ ആണെങ്കിൽ ഒരു 1.5 lakhs മുതല് നമുക്ക് ചെയ്യാം. 1.5 lakhs ചെയ്ത് കൊടുക്കാം. ഇതിനുള്ള ആക്സസറീസ് സൗകര്യങ്ങളൊക്കെ കൂട്ടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും. മെറ്റീരിയൽ വാങ്ങുന്നതിനനുസരിച്ച് ഒരു സാധാരണ ചെയ്യാവുന്ന ഒരു റേഞ്ച് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇനിയിപ്പോ ബെഡ്റൂം അങ്ങനെ ഇന്റീരിയർ വർക്ക് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് നോക്കാം.
അല്ലല്ല, ഇത് യു പി വി സി ആണ്, വുഡൻ കളറിലുള്ള വുഡൻ ലാമിനേറ്റഡ് യു പി വി സി ആണ്. ഒരു പാർട്ടീഷൻ ഒക്കെ കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഗ്ലാസുകൾ മാറ്റിയാണ് ചെയ്യുന്നത്. ഗ്ലാസുകൾ ചെയ്യാം. പിന്നെ സാധാരണ വിൻഡോസിനൊക്കെ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനത്തെ വിൻഡോ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ഇവിടെ നാട്ടിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതുപോലത്തെ വിൻഡോ ഒക്കെ കിച്ചണിനൊക്കെ പറ്റും അല്ലെ? സാധാരണ വീടിന് മൊത്തത്തിൽ യു പി വി സിയുടെ വിൻഡോസ്, ഇതുപോലത്തെ വിൻഡോസിന് മൊത്തത്തില് വിൻഡോ വെച്ചിട്ടുള്ള വീടുകൾ തന്നെ ചെയ്യുന്നുണ്ട്. അതൊരു ഭംഗി തന്നെയാണ്. അതിപ്പോ ഇപ്പോഴത്തെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ, തുരുമ്പ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, അങ്ങനത്തെ പിന്നെ ചെലവും കുറവാകുന്നുണ്ട് അല്ലെ? മറ്റേ ഓപ്പൺ വിൻഡോ ചെയ്തിരിക്കുന്നത് യു പി വി സി, യു പി വി സിയിലാണ്. ഇപ്പൊ ഇതുപോലെ ഇന്റീരിയറിന്റെ ഇതിലേക്ക് വരുമ്പോ അതുപോലെ കട്ടില് കാര്യങ്ങളൊക്കെ പ്ലൈവുഡ്, പ്ലൈവുഡ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. വാർഡ്രോബൊക്കെ വരുന്നതൊക്കെ സ്ലൈഡിംഗ് ഡോർ എല്ലാം എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഗ്ലാസ് ആണ് അല്ലെ? അല്ലല്ല, ഇതൊക്കെ ഇമ്പോർട്ടഡ്. ഇപ്പൊ റൈസിന്റെ കാര്യത്തിലായാലും അപ്പൊ നമ്മള് ചെലവ് കുറഞ്ഞ രീതിയിലും ഇതുപോലെ ചെയ്തുകൂടെ, ചെലവ് കൂടിയ രീതിയിലും ചെയ്യാം, കുറഞ്ഞ രീതിയിലും ചെയ്യാം. കട്ടല് പോലെയല്ല, നമുക്ക് ഇത് വേണമെങ്കിൽ ചുരുക്കം പറഞ്ഞാല് ഇപ്പൊ ഒരു വീട് ഉണ്ടാക്കുമ്പോ ഇപ്പൊ നമ്മള് മരം വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കില് ജനലും വാതിലും എല്ലാ സംഭവങ്ങളും യു പി വി സിൽ ചെയ്യാം. കട്ടില് തുടങ്ങിയതൊക്കെ പ്ലൈവുഡ് ചെയ്യാം, വാർഡ്രോബ് ഒക്കെ എം ഡി എഫിൽ ഒക്കെ ചെയ്യാം. അപ്പൊ സാധാരണക്കാരനും അതേ പ്രൗഢിയോടെ ജീവിക്കാൻ കഴിയും. ആ ചെയ്യാനും അങ്ങനത്തെ അതുപോലെ ആ ഒരു രീതിയിൽ ചെയ്യാൻ. ഇതൊന്നും കോസ്റ്റ്ലി അല്ല, അത്ര കോസ്റ്റ്ലി അല്ല. ഇതൊക്കെ മെത്തേഡ്സ് മാറ്റം തന്നെ, സാധാരണ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് പോലെ അല്ല. അതുപോലെ വീടുകൾ ചെയ്തിട്ടുണ്ടല്ലേ, അതുപോലെ ഇങ്ങനെ ജനലും വാതിലുകളും ഒക്കെ അതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? മരത്തിന് കാട്ടി ഒന്നുകൂടി നമുക്ക് പെയിന്റിന്റെ കാര്യത്തിലായാലും അങ്ങനെ ഓരോരോ പണി വർക്കുകൾ വരുന്നുണ്ടല്ലോ, ഓരോ വർക്കുകൾ ആ വർക്കുകൾ നമുക്ക് കൊടുക്കാനായിട്ടൊക്കെ ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും, ഇവിടെയാണ് ചെയ്യുന്നത്, 95% ഇവിടെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതൊന്ന് കണ്ടൊക്കെ നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. പണിയേണ്ടത് അതുപോലെ കുറെ എമൗണ്ട് ആവോ എന്നുള്ള രീതിയൊക്കെ കുറെ ആൾക്കാർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പുതിയ വീടൊക്കെ എല്ലാവരും വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്യാം. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെ മുന്നിലേക്ക് വീഡിയോ ഒക്കെ എത്തിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.